സ്വപ്നയുമായി ബന്ധമുള്ള മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. സ്വപ്ന കസ്റ്റംസിന് നൽകിയ രഹസ്യ മൊഴിയിലാണ് സ്വപ്നയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മന്ത്രിമാരെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. രണ്ട് മന്ത്രിമാർ സ്വപ്നയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. ഇവർ സ്വപ്നയുമൊത്ത് വിദേശയാത്ര നടത്തിയിരുന്നു. ഇനിയുമുണ്ട് രണ്ട് മന്ത്രിമാർ സ്വപ്നയുമായി നിരന്തരം ബന്ധപ്പെടുന്നവർ. അവരും അന്വേഷണ സംഘത്തിൻ്റെ നിഴലിലാണ്. അവരെയും അന്വേഷണ സംഘം വലയിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നാല് മന്ത്രിമാരാണ്, KT ജലീലിനെ കൂടാതെ നാല് മന്ത്രിമാരാണ് സ്വപ്നയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. ഇവരുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മാത്രമല്ല സ്വപ്നയും ഇവരും നടത്തിയ സംഭാഷണങ്ങൾ, ആ സംഭാഷണങ്ങളുടെ കൃത്യമായ വിവരണങ്ങൾ സ്വപ്ന അന്വേഷണ സംഘത്തിന് നൽകി. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിമാരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. അന്വേഷണ സംഘത്തിൻ്റെ ഈ നിർണായകമായ നീക്കത്തിന് അജിത് ഡോവലിൻ്റെ പിന്തുണയുണ്ട്. അജിത് ഡോവൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞു കഴിഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എത്ര ഉന്നതനായാലും അയാളെ ചോദ്യം ചെയ്യാം, ചോദ്യം ചെയ്ത ശേഷം തെളിവുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തോളൂ, അതിനെല്ലാം ഞങ്ങളുടെ ആശീർവാദമുണ്ട്. ഇതാണ് അന്വേഷണ സംഘത്തെ ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് അന്വേഷണ സംഘത്തിന് ഊർജം നൽകുന്നത്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം സ്വപ്നയുമായി ബന്ധമുള്ള നാല് മന്ത്രിമാരെ ചോദ്യം ചെയ്യും. KT ജലീലിനെ കൂടാതെ സ്വപ്നയുമായി ബന്ധമുള്ള നാല് മന്ത്രിമാരെ. ഇതോടുകൂടി CPM സർക്കാരിനെ പ്രതിരോധത്തിലാക്കുക, ഇതാണ് അജിത് ഡോവലിൻ്റെ ലക്ഷ്യം. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ ഈ നാല് മന്ത്രിമാർക്കും എതിരാണ്. സ്വപ്നയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇവർ. മാത്രമല്ല രണ്ട് മന്ത്രിമാർക്ക്, CPM കാരായ രണ്ട് മന്ത്രിമാർക്ക് സ്വപ്ന സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള അവിഹിത ഇടപാടുകൾ നടത്തുന്നത് അറിയാമായിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് പോലുള്ള രാജ്യദ്രോഹ കുറ്റം സ്വപ്ന നടത്തുന്നത് അറിയാമായിരുന്നു. ഇവർ കണ്ണടയ്ക്കുകയാണ് ചെയ്തത്. ഈ രണ്ട് മന്ത്രിമാർക്ക് സ്വപ്നയുമായുള്ള സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടോ എന്നാണ് ഇനി അന്വേഷണ സംഘം തിരക്കുന്നത്. എന്തായാലും CPMലെ മന്ത്രിമാർ ഓരോരുത്തരായി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ CPM എന്ന ജനകീയ പാർട്ടിയുടെ കേരളത്തിൽ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ജനകീയ പിന്തുണയുള്ള പാർട്ടിയുടെ തകർച്ച പരിപൂർണമാവുകയാണ്. ഒരു സർക്കാരും നേരിടാത്ത പ്രതിസന്ധിയാണ് CPM സർക്കാർ ഇപ്പോൾ നേരിടുന്നത്. സ്വപ്ന ബാന്ധവത്തിൻ്റെ പേരിൽ CPM തങ്ങളുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു. CPM മന്ത്രിമാർ തങ്ങളുടെ ആശയത്തിൽ നിന്ന് വ്യഭിചരിച്ചു. ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന മന്ത്രിമാർ സ്വപ്ന എന്ന സർപ്പസുന്ദരിയെ കണ്ടപ്പോൾ തങ്ങളുടെ നിയോഗങ്ങൾ, തങ്ങളുടെ കടമകൾ ഒക്കെ മറന്നു. ആ മറവിയാണ് ഇപ്പോൾ ഇവരെ ചോദ്യം ചെയ്യലിൻ്റെ പടിവാതിൽക്കൽ എത്തിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം മന്ത്രിമാരുമായുള്ള ദൂരം കുറയ്ക്കാനുള്ള ഏർപ്പാടിലാണ്. സ്വപ്നയുടെ മൊഴികൾ മന്ത്രിമാരിലെത്താൻ അന്വേഷണ സംഘത്തെ സഹായിക്കും. മാത്രമല്ല ഈ മന്ത്രിമാരെ ചോദ്യം ചെയ്തു കഴിയുമ്പോൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ CPMന് ഉണ്ടാകും. ചോദ്യം ചെയ്ത ശേഷം തെളിവുണ്ടെങ്കിൽ ഈ മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യാം. ഇതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അജിത് ഡോവൽ അന്വേഷണ സംഘത്തിന് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ CPMലെ മന്ത്രിമാർ, സ്വപ്നയുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ പരക്കം പാഞ്ഞ് നടക്കുകയാണ്. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും, ഇതാണ് അവരുടെ ചിന്ത. എന്നാൽ രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്ക് മുറുകിക്കഴിഞ്ഞു. സ്വപ്നയുടെ മൊഴിയിൽ സ്വപ്ന എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. താനുമായി അവിഹിത ബന്ധം പുലർത്തിയ മന്ത്രിമാരുടെ പേരുകൾ, സ്പീക്കറുടെ പേര്, KT ജലീലുമായുള്ള ബന്ധം, ഇതൊക്കെ സ്വപ്ന വെളിപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കരുതലോടെയാണ് നീങ്ങുന്നത്. തൽക്കാലം ഈ നാല് മന്ത്രിമാരുടെ പേര് പുറത്തുവിടണ്ട എന്ന തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ഇവരെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയാൽ കേരളത്തിൽ വൻ രാഷ്ട്രീയ കോളക്കം ഉണ്ടാകും, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും, ഒരു കലാപത്തിലേക്ക് അത് വഴുതി വീഴാനും സാധ്യതയുണ്ട്. ഇപ്പോൾ CPM പറയുന്നത് കേന്ദ്ര ഏജൻസികൾ CPM സർക്കാരിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. CPM സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തകിടം മറിക്കാൻ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നു എന്നാണ്. ഇതാണ് ഇപ്പോൾ CPM നടത്തുന്ന പ്രതിരോധം. എന്നാൽ മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നതോടെ ആ പ്രതിരോധ കവചങ്ങൾ അഴിഞ്ഞു വീഴും. പിന്നീട് പ്രതിരോധിക്കാൻ CPMന് കഴിയില്ല. ഇതാണ് CPMന് ഇപ്പോൾ തലവേദനയായിരിക്കുന്നത്.
തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ മന്ത്രിമാരെ ചോദ്യം ചെയ്യുന്നത് സിപിഎമ്മിന് ശുഭപ്രതീക്ഷ നൽകുന്നില്ല. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ജയിച്ചു കയറിയാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഓരോരുത്തരായി അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിന് വിധേയരാകേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇത് പൊതുജനങ്ങൾക്കിടയിൽ അപമതിപ്പ് ഉണ്ടാക്കും. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പക്ക രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയമായി ജനങ്ങൾ ചിന്തിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ്. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ജനങ്ങൾ വോട്ട് ചെയ്യുന്ന തിരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലത്ത് മന്ത്രിമാരെ ചോദ്യം ചെയ്യുമ്പോൾ ഈ ക്ലീൻ ഇമേജുള്ള മന്ത്രിമാർ ഓരോരുത്തരായി അന്വേഷണ സംഘത്തിൻ്റെ പടികൾ കയറി ഇറങ്ങുമ്പോൾ അത് സിപിഎമ്മിൻ്റെ തകർച്ചയുടെ പരിപൂർണതയാകും. എന്തായാലും കേരളത്തിലെ ചുവന്ന തുരുത്ത് അവസാനിക്കാറായിരിക്കുന്നു. കേരളത്തിലെ സിപിഎമ്മിൻ്റെ ചുവന്ന തുരുത്ത് നഷ്ടപ്പെടാറായിരിക്കുന്നു. ഇപ്പോൾ കേരളത്തെ ഇന്ത്യയിലെ ബുദ്ധിജീവികൾ വിശേഷിപ്പിക്കുന്നത് ചുവന്ന തുരുത്ത് എന്നാണ്. കാരണം സിപിഎമ്മിൻ്റെ ചുവന്ന തുരുത്ത്. ആ പദവി കേരളത്തിന് നഷ്ടമാകും. കാരണം മന്ത്രിമാരെല്ലാം രാജ്യദ്രോഹ കുറ്റത്തിന് ചോദ്യം ചെയ്യലിന് വിധേയരാകാൻ പോകുന്നു. വളരെ ഗൗരവപരമായ സ്ഥിതിവിശേഷമാണിത്.